ഇന്ന് രാത്രി നാം ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാൻ പോകും. നമ്മളെപ്പോഴും ആരാധിക്കുമ്പോൾ നമ്മൾ അതിപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെയാണ്. അപ്പൊ നമ്മുടെ ആരാധന ചെന്നെത്തുന്നത് യേശുവിനാണ്. അപ്പം യേശുവിനെ നാം ആരാധിക്കുമ്പോൾ ഒരു ഊനമില്ലാതെ ആരാധന വേണം യേശുവിനെ നമുക്ക് കൊടുക്കാൻ. കർത്താവ് നമുക്ക് ബലം തന്നു, യേശു നമുക്ക് ശക്തി തന്നു, യേശു നമുക്ക് ആരോഗ്യം തന്നു. ആമേൻ. ഇപ്പൊ എനിക്ക് ജസം ബ്രദറോട് സ്നേഹമുണ്ട്, ശ്രദ്ധിക്കണം, എനിക്ക് ജസം ബ്രദറോട് സ്നേഹമുണ്ട്. സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അതിനെ ജസം ബ്രദറോട് പ്രകടിപ്പിക്കാതിരുന്നാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ജസൻ ബ്രദർ, എനിക്ക് ജസൻ ബ്രദറോട് സ്നേഹമുണ്ടെന്ന് ഒരിക്കലും ജസൻ ബ്രദർ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. യേശു അതാണ് ചെയ്തത്. യേശു കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ തന്ന് സൈമ ഞാൻ ഇത്ര ആഴമായിട്ട് നിന്നെ സ്നേഹിക്കുന്നു, ജസ ഞാൻ ഇത്ര ആഴമായിട്ട് നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കേണ്ട ഒന്നാണ്. ആരാധന എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് തുടർന്നുള്ള സമയം നമ്മൾ പാടി ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കാൻ പോകുന്നത് യേശുവിനെയാണ്. എന്റെ ആരാധന പോകുന്നത് യേശുവിനാണ്. ആ ഒരു ബോധ്യത്തിൽ നമുക്ക് എത്രമാത്രം ആത്മാർത്ഥതയോടെ യേശുവിനെ ആരാധിക്കാൻ പറ്റുമോ, എത്രമാത്രം ആ ഒരു സ്നേഹത്തെ, യേശുവോടുള്ള സ്നേഹത്തെ എത്രമാത്രം പ്രകടിപ്പിക്കാൻ കഴിയുമോ, എത്രമാത്രം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമോ, അത്രമാത്രം അത് എക്സ്പ്രസ് ചെയ്ത് തുടർന്നുള്ള സമയം നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുക. ആമേൻ. എല്ലാവരും ചില മിനിറ്റുകൾ കണ്ണുകൾ അടച്ചാണ്. നിങ്ങൾക്ക് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം, നിയോഗമുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ സ്വന്തം ഭാഷകളിൽ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് നിയോഗം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാഷകളിൽ പ്രാർത്ഥിച്ച് റാച്ചൽ മനാദിയ ശിഖോറിയായി ചലാദിയ റാന്തൽ പ്രൊഫസി ഹൽഖബാനിയ റിയാൻചൽ കബാന സിയൽ കബാനിയ റൈറ്റൽ മനാദി ശുബീരി വർത്തനാദിയ ഏറവ ശഖോറിയാച്ചൽ പ്രൊഫോസിയ ഷൈറ്റൽ മനാദിയ രേഖേബ ശഖറബാനിയാദന ഷൈറ്റൽ മനാദിയ എസോ കോറ്റല പ്രൊഫോസി എറ്റി മാറ്റഹോറകശസ്ബിയാറ്റന ഓ സ്തുതിച്ചേ സ്തുതിച്ചേ. ആതിരകളെ തുറന്നു അവൻ സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. ഏ അവൻ സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. എന്താണ് സംഭവിച്ചത്? ദൈവ സാന്നിധ്യം അവിടെ ചലിക്കാൻ തുടങ്ങി. അപ്പൊ പ്രസൻസ് എവിടെയാണ് ചലിക്കുന്നത്? പ്രാർത്ഥിക്കുന്നവന്റെ മേൽ സാന്നിധ്യം ചലിക്കും, ആരാധിക്കുന്നവന്റെ മേൽ സാന്നിധ്യം ചലിക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് നാം പാടി സ്തുതിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം, ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഓ നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുവാൻ, നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആരാധിക്കുമ്പോൾ വിടുവലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്, ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, ആരാധിക്കുമ്പോൾ അടയാളങ്ങൾ നടക്കും, ആരാധിക്കുമ്പോൾ അടയപ്പെട്ട വാവിലുകൾ തുറക്കും. ദൈവത്തിന് എന്തെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ആരാധനയാണ്. ഓ ജീസസിലോ, അത് ആരാധനയാണ്, ആരാധനയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ സ്വർഗവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നതാണ് ആരാധന. ഇന്ന് രാത്രി ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, തുടർന്നുള്ള സമയം നാം ആരാധിക്കുമ്പോൾ ഈ വെളിപ്പാടിൽ വേണം ആരാധിക്കാൻ. സ്വർഗവുമായിട്ട് നിന്നെ കണക്ട് ചെയ്യുന്നതാണ് ആരാധന. യേശുവുമായിട്ട് നിന്നെ കണക്ട് ചെയ്യുന്നതാണ് ആരാധന. യേശുവോട്, യേശുവുമായിട്ടുള്ള ബന്ധത്തെ, ആമേൻ, യേശുവുമായിട്ട് ആഴമായ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, മൂന്നാം നാൾ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, അവൻ ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് ഉറപ്പുള്ളവർക്ക് ഒരിക്കലും ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തുടർന്നുള്ള സമയം നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ നമുക്ക് എടുമേറ്റ് നിൽക്കാം. ഓ ഷാറ്റാറാ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ,
എന്നിലെന്തു നീ കണ്ടേശുവേ? ഒരു യോഗ്യതയും പറയാനില്ലായേ? കൃപയൊന്നു മാത്രം യേശുവേ. ഈ പാട്ടിന്റെ വരികളെ ചേർന്ന് പാടി തുടർന്നുള്ള സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. Kubaya, 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 Kubaya,
Shadal Kamara, Raya Chandra.